എൻ്റെ പേര് നിഷ. ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഹസ്ബൻ്റെ വീടാണ് കോലഞ്ചേരി. ഇതെൻ്റെ ഹസ്ബൻഡ് അലൻ്റ്. എനിക്ക് കുഞ്ഞിനെ കിട്ടിയ അനുഗ്രഹമാണ്, അമ്മ മാതാവ് വഴി മോളെ കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ ഖത്തറിലാണ്. ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത്. മെയ് മാസം 14 2023 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ ജൂൺ ജൂലൈ കഴിഞ്ഞപ്പോൾ, അതായത് ജൂലൈ 8 ഞാനൊരു സ്വപ്നം കാണുകയും അച്ഛൻ്റെ ധ്യാനം ശനിയാഴ്ചയായിരുന്നു, ജൂലൈ 8 അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടിക്കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഉറക്കം വരികയും ഞാൻ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നത്തിലൂടെ മാതാവ്, ഒരു വണക്കമാസത്തിലെ മാതാവിനെയാണ് ഞാൻ കാണുന്നത്. ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ അച്ഛൻ, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, വല്യമ്മയുണ്ട് കൂടെ. അപ്പം ബാക്കി ജോസഫ് അച്ഛനെ ഞാൻ കാണുന്നുണ്ട്. കൃപാസനത്തിലെ 3 ഞാൻ കണ്ടു. വെള്ളത്തിരിയും പച്ചത്തിരിയും നീലത്തിരിയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ബാക്കി ആരും എനിക്ക് ഓർമ്മയില്ല. മാതാവിനെ ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടായിരുന്നു. അപ്പം ഈ സെയിം ടൈം തന്നെ മാതാവ് കുറച്ച് മാറി ഒരു കുറേ, അതായത് രോഗമുള്ള മന്ദബുദ്ധി പിള്ളേരെ ഇങ്ങനെ സുഖപ്പെടുത്തുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആ വല്യമ്മയോട് പറഞ്ഞു, ഞാൻ അത് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിലുള്ള കൊന്ത വല്യമ്മയുടെ കയ്യിൽ കൊടുക്കുകയും അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറയുകയും ചെയ്തു. ഞാൻ അത് കഴിഞ്ഞിട്ട് അമ്മേനെ പിള്ളേരെ സുഖപ്പെടുത്തുന്നത് കാണാൻ അവിടം വരെ എത്തിയില്ല. അതുക്ക് മുമ്പേ ഞാൻ എന്നെ ഒരമ്മ മാറ്റിക്കൊണ്ട് പോവുമായിരുന്നു. പിന്നെ ഞാൻ കാണുന്ന രണ്ട് മതൽക്കെട്ടിനടുത്ത് ഒരു റോഡും ആണ് ഞാൻ കാണുന്നത്. ഞാനും ആ അമ്മയും മാത്രമേ ഉള്ളൂ. ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിലാണ് എൻ്റെ അടുത്ത് വന്നത്. നീല കളറ് ഇത് ഉടുപ്പൊക്കെ ഇട്ട് കൊന്തയൊക്കെ ഉണ്ടായിരുന്നു. നല്ല സുന്ദരിയായ ഒരമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മാതാവാണ്, എൻ്റെ തോളയെ കൈയിട്ട് എന്നെ നടത്തി എന്നിട്ട് എനിക്ക് പറഞ്ഞു ഞാൻ മാതാവാണ് എന്ന് പറഞ്ഞു. രണ്ട് പ്രാവശ്യം എന്നോട് പറഞ്ഞു ഞാൻ മാതാവാണ്, അമ്മയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ, എനിക്കത് മനസ്സിലായില്ല. ഞാൻ തിരിച്ച് അമ്മയോട് ചോദിച്ചു മാതാവാണോ. അപ്പം എന്നോട് പറഞ്ഞു ആന്ന് എന്നൊരു ഉത്തരം എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ അടുത്ത ആഴ്ച, ഒരാഴ്ച കഴിഞ്ഞിട്ട് നീ യൂറിൻ ടെസ്റ്റ് ചെയ്യണം, നീ പ്രഗ്നൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് PCOD ഉണ്ട്, തൈറോയിഡ് ഉണ്ട്. നാട്ടിൽ ഞാൻ എല്ലാ ടെസ്റ്റുകളും ചെയ്തു. എനിക്കും ഹസ്ബൻഡിനും കോംപ്ലിക്കേഷനുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ടും ഒരു അബോർഷൻ എനിക്ക് കഴിഞ്ഞിരുന്നു ഇതിൻ്റെ ഇടക്ക്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് തന്നെ. അങ്ങനെ അമ്മ മാതാവ് പറഞ്ഞത് അനുസരിച്ച് ഞാൻ 12 എൻ്റെ ഡേറ്റ് ആയിരുന്നു. 17 ഞാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യുകയും ഞാൻ പോസിറ്റീവ് ആണെന്ന് കാണുകയും ചെയ്തു. അത് അമ്മ മാതാവ് തന്നതാന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഇന്നിവിടെ വന്ന് ഡെലിവറിക്കായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. ഞാൻ ഇന്നിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. കുഞ്ഞിൻ്റെ മാമോദിസ കഴിഞ്ഞിട്ടാണ് വന്നത്. 13 കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് സാക്ഷ്യം പറയാനാണ് ഇരുന്നത്. അതാണ് ഇന്ന് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ സാക്ഷ്യം പറയുകയാണ്. ഞങ്ങൾ 27 ഖത്തറിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ ചേച്ചിക്ക് തൈറോയിഡിൻ്റെ മുഴ തൊണ്ടയിലുണ്ടായിരുന്നു. കസിൻ സിസ്റ്റർ ആയിരുന്നു, സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. സിസ്റ്റർ അതിന് ഒരു ക്യാൻസറിൻ്റെ ടെസ്റ്റ് പോലെ ചെയ്യാൻ ഡോക്ടർ പറയുകയും ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞായിരുന്നു, പേടിക്കണ്ട, അത് മാതാവ് മാറ്റിത്തരും, നോർമലായിരിക്കും എന്ന് പറഞ്ഞു. ആ റിസൾട്ട് വന്നു. അക്ക ആദ്യം എന്നെയാണ് വിളിച്ചത്. റിസൾട്ട് വന്നു, എനിക്ക് അയച്ചു തരികയും ചെയ്തു. പക്ഷേ റിസൾട്ട് നോർമലായിരുന്നു. അതിനും ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു. അതുകൂടാതെ എൻ്റെ കൂടെ ഖത്തറിൽ ഉണ്ടായിരുന്ന ഫ്രണ്ടിന് 4 കല്യാണം കഴിഞ്ഞിട്ടും 4 പ്രഗ്നൻ്റ് ആവുകയും 4 അത് അബോഷമാവുകയും ചെയ്തു. ഞാൻ ഇവിടുന്ന് അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ആ കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ അവളോട് പറയുകയും ചെയ്തു. നീ പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു. അത് മുഖേന അവൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവുകയും 8 പ്രഗ്നൻ്റ് ആണ്, നാട്ടിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനും അമ്മ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.
എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഓൺലൈനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലുള്ള രോഗികൾക്കായിട്ട് ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ അനാഥാലയത്തിൽ എൻ്റെ കസിനെ കൊണ്ട് ഞാൻ പൈസ അയച്ചു കൊടുത്ത് ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അച്ഛൻ്റെ ടോക്കും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളും ഇത് സാക്ഷ്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു എല്ലാവർക്കും. എൻ്റെ സാക്ഷ്യങ്ങൾ എന്നെ കഴിയുന്നവർക്ക് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ അന്നേരം തന്നെ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറയാറുണ്ട്. എന്നാൽ കഴിയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ദാനം ഞാൻ എല്ലാ ദിവസവും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും അച്ഛൻ്റെ ദാനം മുടങ്ങാതെ കൂടുമായിരുന്നു. ഇതിന് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാനും 1000 നന്ദി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:9 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു. നിശ്ചിത സമയത്ത് ഞാൻ വരും. അന്ന് സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഇതുതന്നെയാണ് പുറപ്പാട് 20:23 നമുക്ക് കാണുവാൻ കഴിയുക. ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈ ഒരു വാഗ്ദാനം മക്കളില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ഇല്ലായ്മകളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരുന്നതും എങ്ങനെയാണ്, ആ കുടുംബങ്ങളൊക്കെ സമൃദ്ധിയുടെ ഫലങ്ങൾ നിറഞ്ഞ കുടുംബങ്ങളാകുന്നത്, പിന്നീട് അവർക്ക് വന്ന് സാക്ഷ്യം പറയാനൊക്കെ സാധിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഓരോ സാക്ഷ്യ അനുഭവങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുക. ഇവിടെ നിഷ KP എന്ന ഈ മകള് 2 വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞില്ല, PCOD ഉണ്ട്, തൈറോയിഡിൻ്റെ പ്രോബ്ലമുണ്ട്. അപ്പോഴതിനൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തനിക്ക് ഒരു കുഞ്ഞ് ലഭിക്കുക എന്നുള്ളതും തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ യൂട്യൂബിലൂടെയൊക്കെ കാണുകയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നു. പിന്നീട് ഈ മകള് കാണുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് നാം കേട്ടത്. അതായത് സ്വപ്നത്തിലൂടെ അമ്മ സംസാരിക്കും, ദർശനം തരും, സുഗന്ധ അഭിഷേകമാകും. അതായത് സാന്നിധ്യവും സഹവാസവും സംഭാഷണവും ഇതൊക്കെ ഈശോയും അമ്മയും വാഗ്ദാനങ്ങളിലൂടെ ഈശോ പറഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ അമ്മയുടെ ഈ സുഗന്ധ അഭിഷേകം സാന്നിധ്യം, സ്വപ്നത്തിലൂടെ അമ്മയെ കാണുക, അമ്മ വന്ന് കാര്യങ്ങൾ പറയുക, ഇതൊന്നും ഒരു പുതിയ അനുഭവമല്ല. ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ സാക്ഷ്യ അനുഭവങ്ങളിൽ ഇതൊക്കെ ഇവിടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ തനിക്ക് എങ്ങനെയാണ് അമ്മ തന്നെ തന്നോട് പറയുന്ന ഓരോ കാര്യങ്ങൾ ഈ മകൾ ഇവിടെ പറഞ്ഞു. അങ്ങനെ ആ ദിവസത്തിനുള്ളിൽ തന്നെ, ആ ദിവസത്തിൽ തന്നെ ഈ മകൾ കൺസീവ് ആണെന്നുള്ള റിസൾട്ട് കിട്ടുകയും അങ്ങനെ തങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ചു. താൻ മൂലം മറ്റുള്ളവർക്കും ലഭിച്ച അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ലഭിച്ചതെന്നും ഇന്നിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടിയെടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാക്ഷ്യവും കൂടെ പറഞ്ഞ് വീണ്ടും തങ്ങൾ തിരിച്ചു പോകുമ്പോൾ അമ്മയെയും കൊണ്ട് പോകുന്ന ഒരനുഭവമാണ് ഇന്ന് ഈ ദമ്പതികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ വന്ന് ഇത്രയും സമയമായി ഒരു കുഞ്ഞുമൊക്കെ ആയിട്ട് വന്നതെന്ന് സാക്ഷ്യം പറയണമെങ്കിൽ തീർച്ചയായും അതിന് അവർ കൊടുക്കുന്ന ആ ഒരു വില അത് കർത്താവിൻ്റെ മുമ്പിൽ തീർച്ചയായും പ്രീതികരമാണ്. ഇവിടെ വന്ന് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.